US മേജർ സോക്കർ ലീഗ് ക്ലബ്ബായ ഇന്റർ മയാമിയിലെത്തിയ ശേഷം ലയണൽ മെസ്സി അമേരിക്കയിലെയും ലോകത്തെയും ഫുട്ബോൾ ആരാധകരിൽ ഉണ്ടാക്കിയ ആവേശം ചെറുതല്ല. ലീഗിൽ ഏറ്റവും അവസാന സ്ഥാനത്തുള്ള മയാമിക്ക് ചരിത്രത്തിൽ ആദ്യമായി ലീഗ്സ് കപ്പിൽ കിരീടം നേടിക്കൊടുത്തതും US ഓപ്പൺ കപ്പിൽ ഫൈനലിലെത്തിച്ചതും മെസ്സി അമേരിക്കയിൽ തരംഗമാകുമ്പോൾ മെസ്സിക്കൊപ്പം നിയലായി നിൽക്കുന്ന അംഗരക്ഷകൻ ആരാണെന്ന ചോദ്യമാണ് ആരാധകരിൽ ഉണ്ടാവുന്നത്. അർജന്റീന ടീമിൽ മെസ്സിയുടെ നിയലായി നിൽക്കാറുള്ള സഹതാരം റോഡ്രിഗോ ഡിപോളിനെ പോലും നിഷ്പ്രഭനാക്കുന്ന തരത്തിലാണ് അജ്ഞാതനായ പുതിയ അംഗരക്ഷകൻ മെസ്സിക്ക് സുരക്ഷ ഒരുക്കുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും. ഇയാളുടെ പേരോ വയസ്സോ ഏത് രാജ്യക്കാരനാണെന്നോ തുടങ്ങിയ വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. മെസ്സി ഗ്രൗണ്ടിലിറങ്ങുമ്പോൾ പോലും മെസ്സിക്കൊപ്പം ഡച്ച് ലൈനിന് പുറത്തുകൂടി ഓടിയും ഗ്രൗണ്ടിന് പുറത്തുള്ളപ്പോൾ മെസ്സിയുടെ നിയലായി കൂടെ നടന്നും സംരക്ഷണം തീർക്കുന്ന ഈ ബോഡിഗാർഡ് ഇപ്പോൾ ആരാധകർക്കിടയിലും ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം മത്സരത്തിനിടെ മെസ്സി എതിർ ടീം താരങ്ങളുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെ ഗ്രൗണ്ടിലേക്ക് ഓടിയിറങ്ങിയ ഒരു ആരാധകനെ ബോഡിഗാർഡ് പെട്ടെന്ന് പിടിച്ചു മാറ്റുന്നതും മത്സരശേഷം മടങ്ങിയ മെസ്സിയുടെ ദേഹത്തേക്ക് ജേഴ്സികൾ വലിച്ചെറിഞ്ഞ ആരാധകരെ തടഞ്ഞും മെസ്സി ടീം ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ മുതൽ കൂടെ നടന്നും സംരക്ഷണം ഒരുക്കുന്നത് ഒരേ അംഗരക്ഷകനാണ്. മെസ്സി അമേരിക്കയിലെത്തിയ ശേഷം ഇന്റർ മയാമി ടീമിൻ്റെ സഹ ഉടമ കൂടിയായ മുൻ ഇംഗ്ലണ്ട് നായകൻ ഡേവിഡ് ബെക്കാമാണ് മെസ്സിക്ക് മാത്രമായി സ്വകാര്യ അംഗരക്ഷകനെ ഏർപ്പെടുത്തിയത്. പേരോ മറ്റ് വിവരങ്ങളോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുള്ള ആ ബോഡിഗാർഡ് ആരാണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഗ്രൗണ്ടിൽ ഓടുന്ന മെസ്സിക്കൊപ്പം ഡച്ച് ലൈനിൽ പോലും കൂടെ ഓടുന്ന പുതിയ ബോഡിഗാർഡും അമേരിക്കയിൽ തരംഗമാവുകയാണ് ഇപ്പോൾ.